നമസ്കാരം, ഞാൻ ഡോക്ടർ ദിവ്യ. ഇന്നത്തെ ഹെൽത്ത് ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഹെൽത്ത് ടോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾ എല്ലാവരും ആവശ്യപ്പെട്ട ഒരു വിഷയത്തെ കുറിച്ചാണ്. നമ്മളിപ്പോൾ നിരന്തരമായിട്ട് ഒരുപാട് സ്കിൻ കെയറിനെ കുറിച്ചും ഹെയർ കെയറിനെ കുറിച്ചും ഒക്കെ ഒരുപാട് ആൾക്കാർ, അതായത് എസ്പെഷ്യലി ഡോക്ടേഴ്സ് ഉൾപ്പെടെയുള്ള വ്ളോഗേഴ്സിൻ്റെയും ഒക്കെ നിങ്ങൾ ടോക്ക് കേൾക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കേൾക്കുമ്പോൾ പലർക്കും ഒരു സംശയം ഉണ്ടാകും, ഇതിൽ ഏത് ചെയ്യണം, ഏത് ചെയ്തുകൂടാ എന്നൊക്കെ. പ്രത്യേകിച്ച് നമ്മുടെ ചർമ്മ സംരക്ഷണവും അതുപോലെ തന്നെ നമ്മുടെ ഹെയർ കെയറുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും സംശയം തോന്നാം. ഇത് ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പം തലയിൽ എണ്ണ തേക്കണോ, എല്ലാ ദിവസവും തല കുളിക്കണോ, തലയിൽ ഷാമ്പു തേക്കണോ, ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പു തേക്കണോ, അല്ലെങ്കിൽ മുടി കൊഴിച്ചിലിന് നാച്ചുറൽ പ്രോഡക്റ്റ്സ് ആണോ നല്ലത്, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും മെഡിസിൻസ് ആണോ നല്ലത്, ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങളിൽ മിക്കവാറും ആൾക്കാർ കൺഫ്യൂഷൻ പറയാറുണ്ട്. അപ്പം നമ്മൾ ഇതെല്ലാം കണ്ടും കേട്ടും ഒരുപാട് നമ്മൾ ആൾക്കാരെ മീറ്റ് ചെയ്യുന്ന സമയം, അല്ലെങ്കിൽ പേഷ്യൻസ് വരുന്ന സമയത്ത് അവർ ചെയ്യുന്ന ചില കാര്യങ്ങൾ, നമ്മൾ ചെയ്തേ കൂടാത്ത കുറേ കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നി അങ്ങനെ ചെയ്തു കൂടാത്ത കാര്യങ്ങളെക്കുറിച്ചും ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാമെന്ന്. അപ്പം ഇന്നത്തെ എപ്പിസോഡ് അതിനെക്കുറിച്ചാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എണ്ണ തേക്കുന്നതിനെക്കുറിച്ച്, തല കുളിക്കുന്നതിനെക്കുറിച്ച്, എത്ര തവണ തല കുളിക്കണം, അല്ലെങ്കിൽ എണ്ണ തേക്കണോ, ചൂടുവെള്ളമാണോ ഉപയോഗിക്കേണ്ടത്, അല്ലെങ്കിൽ തണുത്ത വെള്ളമാണോ, ഇങ്ങനെ ഒരുപാട് സംശയങ്ങളുണ്ട്. അപ്പം ആദ്യം തന്നെ നമ്മൾ തലയിൽ ചെയ്തു കൂടാത്ത കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു തുടങ്ങാം. ആദ്യം ഏറ്റവും ആദ്യം പറയാനുള്ളത്, മിക്കവാറും ആൾക്കാർ ഡെയിലി ഷാമ്പു ചെയ്യുന്നതിനെ കുറിച്ച് പറയാറുണ്ട്. അപ്പം എനിക്ക് ഞാനിത് വളരെ അത്ഭുതത്തോടെയാണ് മിക്കവാറും ആൾക്കാർ പറയുമ്പോൾ കേട്ടിട്ടുള്ളത്. കാരണം ചിലർ പറയുന്നത് പെട്ടെന്ന് തന്നെ തല ഓയിലി ആവുന്നു, സ്കാൽപ്പ് ഓയിലി ആവുന്നു, പെട്ടെന്ന് തന്നെ ഇങ്ങനെ എണ്ണ തേച്ച പോലെ ആകുന്നു എന്ന് മിക്കവാറും ആൾക്കാർ പറയാറുണ്ട്. പക്ഷെ അത് നമ്മുടെ തലമുടി ശരിയായി പരിപാലിക്കാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ഒരുപാട് ഓവർ ട്രീറ്റ് ചെയ്തുകൊണ്ടോ ഒക്കെ ആയിട്ട് വരുന്ന ഒരു ബുദ്ധിമുട്ടായിട്ടാണ് നമുക്ക് തോന്നാറുള്ളത്. അപ്പം ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, എല്ലാ ദിവസവും നമ്മൾ ഷാമ്പു ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഷാമ്പുവിൻ്റെ ആകെയുള്ള ഒരു ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ തലയിലുള്ള എക്സസ് ഓയിൽ, അതായത് അമിതമായിട്ട് നമ്മുടെ തലയിൽ എണ്ണയുണ്ടെങ്കിലോ അതല്ലെങ്കിൽ അഴുക്കുണ്ടെങ്കിലോ അടിഞ്ഞു കൂടിയിട്ടുണ്ടെങ്കിൽ അതിനെ എടുത്ത് കളയുക, അല്ലെങ്കിൽ അതിനെ കഴുകി കളയുക എന്നുള്ളൊരു ധർമ്മമാണ് ഷാമ്പു ചെയ്യുന്നത്. പക്ഷേ ഇതിനിപ്പം വീര്യവും മണവും അതുപോലെ തന്നെ നിറവും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൂടുന്തോറും ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന കെമിക്കൽസിൻ്റെ അളവ് കൂടുതലാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പം കൂടുതൽ കെമിക്കൽസ് നമ്മുടെ സ്കിന്നിലായാലും ഹെയറിലായാലും ചെല്ലുന്നത് നമുക്ക് ഒരിക്കലും നല്ലതല്ല. അപ്പം ആഴ്ചയിൽ ഒരു ദിവസമായിട്ട് നമുക്ക് ഈ തല ഷാമ്പു വെച്ച് കഴുകുന്നതിനെ പരിമിതപ്പെടുത്താം. ഇതും നമ്മൾ പറയുമ്പോൾ, ഇപ്പം എല്ലാ ദിവസവും തല കഴുകേണ്ടതായിട്ടുള്ള ചില ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ പുറത്ത് ജോലി ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഒരുപാട് പൊടിയും ചെളിയും അഴുക്കുമൊക്കെ വിയർപ്പുമൊക്കെ തങ്ങി നിൽക്കുന്ന അത്തരത്തിലുള്ള ജോലി ചെയ്യുന്നവരുണ്ട്. അപ്പം ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്നത്, സാധാരണഗതിയിൽ നമ്മളിപ്പം നാച്ചുറലായിട്ട് പറയുകയാണെങ്കിൽ ചെമ്പരത്തിയുടെ ഇലയും പൂവും കൂടെ പിഴിഞ്ഞു വെച്ചിട്ട് അത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാം. അത് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബേബി ഷാമ്പു പോലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാം. അങ്ങനെ വളരെ മൈൽഡ് ആൻഡ് ജെൻറ്റിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എല്ലാ ദിവസവും വേണമെങ്കിൽ തലയിൽ ഉപയോഗിക്കാം. അതല്ലാതെ നമുക്കിപ്പോൾ മാർക്കറ്റിൽ കിട്ടുന്ന പല ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പു ഉണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും എല്ലാ ദിവസവും നമ്മൾ തലയിൽ തേക്കാൻ പാടില്ല. പിന്നെ ഒരു പ്രത്യേകിച്ച് വിയർക്കുകയോ പുറത്തു പോവുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്തവരാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ നാച്ചുറലായിട്ടുള്ള ഷാമ്പൂസ് നമുക്ക് ഒരുപാടുണ്ട്, താളി പോലുള്ള കാര്യങ്ങൾ, അതൊക്കെ നമുക്ക് സമയമുണ്ടെങ്കിൽ തലയിൽ തേക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. എന്നാൽ ചോദിക്കും ഷാമ്പു തീരെ ഉപയോഗിക്കണ്ടേ എന്ന് ചോദിക്കും. പക്ഷെ അത് വളരെ മൈൽഡായിട്ടുള്ള അല്ലെങ്കിൽ ജെൻറ്റിലായിട്ടുള്ള ഷാമ്പു ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം ഉപയോഗിക്കാം, അതിന് യാതൊരു പ്രശ്നവും. ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഹെയറിൻ്റെ ടൈപ്പ് അറിയാതെ നമ്മൾ പലതരത്തിലുള്ള പ്രോഡക്ട്സ് ഉപയോഗിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളിപ്പം ഒരു ഡ്രൈ ഹെയർ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നമ്മൾ എപ്പോഴും കെമിക്കൽസ് പരമാവധി കുറയ്ക്കാനാണ് പറയാറുള്ളത്. ഓയിലി ഹെയർ ഉള്ളവർക്ക് അത് ഉപയോഗിക്കാമെന്നല്ല, പക്ഷേ ഡ്രൈ ഹെയറിന് കൂടെ കുറച്ചുകൂടെ ഡാമേജ് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇപ്പം മിക്കവാറും ആൾക്കാരും ഒരു 70-80% ആൾക്കാരും ഒരു തവണയെങ്കിലും ഹെയർ കളർ ചെയ്യുന്നവരാണ്. അതിപ്പോൾ ഹെയർ ഡൈ അങ്ങനെ മാത്രമല്ല, മുടിയുടെ നിറം പല പല നിറം ഇപ്പോൾ ഫാഷൻ അനുസരിച്ച് മാറ്റുന്ന ഒരുപാട് പേരുണ്ട്. ബ്ലീച്ച് ചെയ്തിട്ട് പിന്നെ മാറ്റുന്നവരുണ്ട്. ഇതൊക്കെ കാണാൻ ആദ്യം നല്ല ഭംഗിയാണ്, അത് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അത് ഡാമേജ് ഉണ്ടാവും. അപ്പം മിക്കവാറും ആൾക്കാർ പറയാറുണ്ട്, ഇതിപ്പം മുടി പൊട്ടി പൊട്ടി പോയി, ഇനി ഇത് വെട്ടിക്കളയാനേ പറ്റൂ എന്നൊക്കെ പറയാറുണ്ട്. അപ്പം ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പം ഒരു ഹെയർ കളർ ഉപയോഗിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ഷാമ്പൂസും അതിനനുസരിച്ചുള്ള കണ്ടീഷണേഴ്സും ഉണ്ട്. കളർ പ്രൊട്ടക്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിൻ്റെ ക്യൂട്ടിക്കിളിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കെമിക്കലി ട്രീറ്റ് ചെയ്ത ഹെയറിന് വേണ്ടിയിട്ടുള്ള ഷാമ്പൂസ് ഉണ്ട്. അപ്പം അങ്ങനത്തെ ഉള്ള പ്രോഡക്ട്സ്, ജെന്യൂൻ ആയിട്ടുള്ള പ്രോഡക്ട്സ് തിരഞ്ഞെടുത്ത് ഉപയോഗിക്കാനായിട്ട് നോക്കുക. അല്ലെങ്കിൽ ആ കളറും പ്രൊട്ടക്റ്റ് ആവത്തില്ല, നമ്മുടെ തലമുടിയും ഒരു വല്ലാതെ നശിച്ചു പോകുന്നൊരവസ്ഥയിലേക്കും പോകും. ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ,
നമ്മൾ ചൂടുവെള്ളം തലയിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ്. മിക്കവാറും ഈ മഴക്കാലം, ഇപ്പം മഴക്കാലമാണ്, അപ്പോൾ മിക്കവാറും കുളിക്കാൻ കുറച്ചൊക്കെ മടിയാണ് ആൾക്കാർക്ക്. അങ്ങനെ കുളിക്കുന്നവരാണെങ്കിലും ചൂടുവെള്ളത്തിലായിരിക്കും, കാരണം നല്ല തണുപ്പായിട്ട് ചൂടുവെള്ളത്തിൽ കുളിക്കും. സാധാരണഗതിയിൽ നമ്മുടെ ദേഹത്തൊഴിക്കുന്ന വെള്ളം പോലും ഒരു ഇളം ചൂട് വെള്ളം എന്നാണ് നമ്മൾ പറയുന്നത്. ഇളം ചൂട് ദേഹത്ത് ഒഴിച്ചാൽ ചൂടാണോ തണുപ്പാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു ടെമ്പറേച്ചറിലുള്ള വെള്ളം ഒഴിക്കുന്നത് വലിയ കുഴപ്പമില്ല. ഒരുപാട് തണുത്ത വെള്ളവും ഒരുപാട് ചൂടുവെള്ളവും നമ്മുടെ ശരീരത്തിന് നമ്മുടെ മുടിക്കും നല്ലതല്ല. പക്ഷേ ചിലർ ചെയ്യുന്ന അത്യാവശ്യം നല്ല ചൂടുവെള്ളം നമ്മുടെ ദേഹത്തൊഴിക്കും, അതുപോലെ ചൂടുവെള്ളം തലയിൽ ഒഴിച്ച് കുളിക്കാറുണ്ട്. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ അകാല നര വരാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. അതിനെക്കാട്ടിലൊക്കെ പ്രധാനമായിട്ട് പറയാനുള്ളത് മുടി പെട്ടെന്ന് തന്നെ കൊഴിഞ്ഞു പോകും. കാരണം ഫോളിക്കിൾ ഡാമേജ് ആവും, ആ മുടി അവിടെ നിൽക്കത്തില്ല, അത് പെട്ടെന്ന് തന്നെ തലയോട്ടിയിൽ നിന്ന് ഊരി ഊരി പോരുകയും ചെയ്യും. ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അത് മാത്രമല്ല, വലിയ മുടി മാത്രമല്ല ഈ ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ പൊഴിഞ്ഞു പോകുന്നത്. ചെറിയ ചെറിയ മുടി, പുതിയതായിട്ട് വരുന്ന ബേബി ഹെയറും കൂടെ അതിൻ്റെ കൂടെ പൊഴിഞ്ഞു പോകും. അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ ചൂടുവെള്ളം ഉപയോഗിക്കരുത്. ഈ മുടി പൊഴിഞ്ഞു പോകുന്നത് അതുപോലെ തലമുടി നല്ല ഡ്രൈ ആവും. കാരണം ഈ നാച്ചുറലായിട്ട് മുടിയിലുള്ള ആ ഓയിലിനെ അത് സ്ട്രിപ്പ് ഓഫ് ചെയ്യും. അതുകൊണ്ട് അത് മാറ്റിക്കളഞ്ഞ് കുറച്ചുകൂടെ ഡ്രൈ ആവും, ക്യൂട്ടിക്കളൊക്കെ കുറച്ച് ഡാമേജ് ആയിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ദയവേത് നിങ്ങൾ ചൂടുവെള്ളം ഉപയോഗിക്കരുത്. ഇനി തലയോട്ടിയിൽ എണ്ണ തേക്കാമോ എന്നുള്ളത് മറ്റൊരു വിഷയമാണ്. എണ്ണ തേക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് പറയാനുള്ളത്, ചില ആൾക്കാർ പറയാറുണ്ട് തലയോട്ടിയിൽ എണ്ണ തേക്കാനേ പാടില്ല എന്നുള്ളത്. ഞാൻ ആ വാദത്തിന് 100% എതിരാണ്. കാരണം നിങ്ങൾക്ക്, നിങ്ങൾ ഒരുപക്ഷെ പല പല സെലിബ്രിറ്റീസ്, അതായത് ഇൻ്റർനാഷണൽ സെലിബ്രിറ്റീസിനെ നിങ്ങൾ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ പ്രിയങ്ക ചോപ്ര പോലുള്ള ആൾക്കാർ, അവരവരുടെ സ്കിൻ കെയറിനകത്തും ഹെയർ കെയറിനകത്തും ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കാര്യമായിട്ടാണ് അവർ നമ്മുടെ വെളിച്ചെണ്ണയെ പറയുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവരൊരു ഫോമർ മിസ് വേൾഡ് ആയിരുന്നു. മാത്രമല്ല ലോകത്ത് ഉള്ള എല്ലാ ഡെർമറ്റോളജിസ്റ്റ്, അതായത് ഏറ്റവും പ്രശസ്തരായുള്ള ഡെർമറ്റോളജിസ്റ്റിനും ഡോക്ടേഴ്സിനൊക്കെ അവർ കണ്ടിട്ടുണ്ടാകും. സ്കിൻ കെയറിന് വേണ്ടിയിട്ടുള്ള ഒപ്പീനിയൻ എടുത്തിട്ടുണ്ടാകും. അവർ പോലും അവരുടെ സ്കിൻ കെയറിൽ അവരാഴ്ചയിൽ ഒരു ദിവസം തലയോട്ടിയിൽ എണ്ണ തേക്കും, അല്ലെന്നുണ്ടെങ്കിൽ ചുണ്ട് വരണ്ട് പോകുമ്പം അവർ വെളിച്ചെണ്ണ ഉപയോഗിക്കും, ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതൊന്നും ശരിക്കും പറഞ്ഞാൽ ഒരു ഹൈ എൻഡ് പ്രോഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യുന്ന കാര്യമല്ല, നമ്മുടെ സാധാരണ വെളിച്ചെണ്ണയെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ അനുഭവത്തിലും അതുപോലെ ഞാൻ കണ്ടിട്ടുള്ള പേഷ്യൻസിൻ്റെ ഒരു വെളിച്ചത്തിൽ പറയുകയാണെങ്കിൽ, മിക്കവാറും ഒരു പഴയ തലമുറയിൽ ആൾക്കാർ സ്ഥിരമായി എണ്ണ തേക്കുന്നവരാണ്. അവർക്ക് അത്യാവശ്യം നന്നായി മുടിയുണ്ട്. പക്ഷേ ഇതിനകത്ത് എവിടെയാണ് മിസ്റ്റേക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എണ്ണ തേച്ചു കഴിഞ്ഞാൽ എണ്ണ നമ്മുടെ തലയോട്ടിയിൽ ഇട്ടിരിക്കാൻ പാടില്ല. അതായത് ഇന്നിപ്പോൾ എണ്ണ തേച്ചു, ആ എണ്ണ ആ എണ്ണയെ കുഴച്ച് നമ്മൾ പുറത്തു പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നിറയെ പൊടി കയറും, അതുപോലെ വിയർപ്പുണ്ടാവും, അതിൽ നിന്ന് തന്നെ ബാക്ടീരിയൽ അറ്റാക്ക് പോലുള്ള കാര്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എണ്ണ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ ഒരുപാട് വാര തേക്കുകയല്ല. ഇപ്പം തലയോട്ടിയിലാണെങ്കിലും തലമുടിയിൽ തേക്കുന്നത് നമ്മുടെ മുടി പൊട്ടിപ്പോകാതിരിക്കാനും അതൊരു നാച്ചുറൽ സിറം എന്നുള്ള രീതിയിലാണ് നമ്മൾ തലമുടി മയപ്പെടുത്താൻ ഉപയോഗിക്കുന്നത്. തലയോട്ടിയിലാണെങ്കിലും നമുക്ക് മുടി വളർച്ച പ്രൊമോട്ട് ചെയ്യുന്ന കുറേ ഹേർബ്സ് അതിനകത്ത്, ഇപ്പോൾ കാച്ചി എണ്ണയൊക്കെ ആണെങ്കിൽ അതിനകത്തുണ്ട്. അപ്പം അതിൻ്റെ ഒരു ഗുണം കിട്ടും. പിന്നെ നമ്മുടെ സർക്കുലേഷൻ, അതായത് മുടി വളരാനുള്ള ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാക്കി കൊടുക്കും. മാത്രമല്ല ഇപ്പം അമിതമായിട്ട് സ്കാൽപ്പ് ഡ്രൈ ആയിട്ട് ചൊറിയുന്നവരുണ്ട്. നമ്മളിപ്പം ഡാൻഡ്രഫ് എന്ന് പറഞ്ഞിട്ടായിരിക്കും എല്ലാവരും വരുന്നത്. വന്ന് നമ്മൾ സ്കാൽപ്പ് ചെക്ക് ചെയ്യുമ്പോൾ കാണുന്നത് ഒരു ഡാൻഡ്രഫ് എന്ന് പറയുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഇവരൊരു ഡ്രൈ സ്കാൽപ്പിനെയാണ് മിക്കവാറും ഡാൻഡ്രഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിങ്ങനെ വരണ്ടൊരു സ്കിന്നിരുന്ന് ചൊറിയുന്ന ഒരു അവസ്ഥയിൽ നമുക്ക് ഈ ഇതുപോലത്തുള്ള എന്തെങ്കിലും ഒരു ഇമോളിയൻ്റ് ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു ഇഫക്റ്റ് കിട്ടും. ആ ചൊറിച്ചിൽ നന്നായിട്ട് കുറയും, ഡ്രൈ ഫ്ലേക്കിംഗ് കുറയും. മാത്രമല്ല ഇത് നല്ലൊരു ബാരിയർ ഉണ്ടാക്കും. കാരണം ചില ചില ബാക്ടീരിയാസും കാര്യങ്ങളും അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസംസ് ഒക്കെ നമ്മുടെ തലയിൽ ആ ബാരിയർ ക്രോസ് ചെയ്തിട്ടാണ് അകത്തേക്ക് നമ്മളെ അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നത്. പക്ഷെ അപ്പോൾ അങ്ങനത്തെ ഉള്ളൊരു ബാരിയർ നമ്മുടെ സ്കിന്നിനും വെളിച്ചെണ്ണ എന്ന് പറഞ്ഞൊരു സംഭവം അല്ലെങ്കിൽ നമ്മുടെ ഹെർബൽ ഓയിൽസ് ഉണ്ടാക്കുന്നുണ്ട്, അതിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പോൾ എല്ലാ ദിവസവും എണ്ണ തേക്കണം എന്നുള്ള ഒരു റെക്കമെൻഡേഷൻ അല്ല പറയുന്നത്. ആഴ്ചയിൽ ഒരു 2 ദിവസമെങ്കിലും നമ്മുടെ തലയോട്ടിയിൽ എണ്ണ തേക്കുന്നതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ സ്ഥായിയായ മുടിപൊഴിച്ചിലുള്ള സമയത്ത് നമ്മൾ എണ്ണകൾ മാറി മാറി പരീക്ഷിക്കാൻ പാടില്ല, അതും ഒരു മിസ്റ്റേക്കാണ്. പിന്നെ മറ്റൊരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ ദിവസവും നമുക്ക് ഷാമ്പു ഇട്ട് കഴുകി കളയാൻ പറ്റില്ല. പക്ഷേ എണ്ണ തേച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ ഒരു ബേബി ഷാമ്പു പോലത്തുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ചെമ്പരത്തി താളിയോ അത്തരത്തിൽ നമുക്ക് ഹാൻഡിയായിട്ട് എന്നാൽ നാച്ചുറലായിട്ടുള്ള പ്രോഡക്ട്സിലേക്ക് പോകുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കാരണം പണ്ടൊക്കെ നമ്മൾ കുറേ കെമിക്കൽ സാധനങ്ങൾ, മണമുള്ളത്, പതയുള്ളത്, കളറുള്ളത്, അങ്ങനെ കുറേ കുറേ വളരെ വെറൈറ്റി കാര്യങ്ങളുടെ പുറകെ പോയെങ്കിൽ ഇപ്പം അതിൻ്റെയൊക്കെ ഒരു സൈഡ് എഫക്ട്സ് ഒക്കെ മനസ്സിലാക്കി എല്ലാവരും നാച്ചുറൽ പ്രോഡക്ട്സിലേക്ക് മടങ്ങിപ്പോകണം. നാച്ചുറൽ ഷാംപൂവിനെ കുറിച്ചൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ ഞാനൊന്നും പറയുന്നില്ല. ഇനി നമ്മളെ തല തോർത്തുന്ന സമയത്ത് മിക്കവാറും ആൾക്കാർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര റഫായിട്ട് തോർത്തും. അതിപ്പോൾ പേഷ്യൻസ് വരുന്ന സമയത്ത് നമ്മൾ ഹെയർ ഫോൾ അല്ലെങ്കിൽ കുറച്ച്
ഇപ്പം ആൺകുട്ടികളിലാണ് കൂടുതലും കാണുന്നത്, അവരുടെ തലമുടിയുടെ ഉള്ളു കുറയുന്നു അല്ലെ, തിക്നെസ് കുറയുന്നു എന്ന് പറഞ്ഞ് വരുമ്പോൾ നമ്മൾ അവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണെന്ന് കുറേ കേസ് ടേക്കിങ്ങിൻ്റെ ഇടയിൽ ചോദിക്കുമ്പോൾ അവർ തല നന്നായി തോർത്താറുണ്ടെന്ന് പറയും. അപ്പോൾ ഈ ഈ തോർത്തുന്നത് തന്നെ വളരെ ഒരു ഫ്രിക്ഷന് കാരണമാക്കും. അപ്പോൾ ഈ ഫ്രിക്ഷൻ കൊണ്ട് ഇപ്പോൾ എസ്പെഷ്യലി നമ്മളിപ്പോൾ നല്ല പരിപരുക്കൻ തോർത്ത് പോലുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സ്ത്രീ ആയാലും പുരുഷനായാലും അങ്ങനെ തോർത്തി കഴിഞ്ഞാൽ നമുക്ക് അതുകൊണ്ട് തന്നെ കുറേ മുടി, അതായത് ചെറിയ ബേബി ഹെയർ ഒക്കെ ഉണ്ടെങ്കിൽ അത് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഉള്ള മുടിയും കുറച്ചും കൂടെ വീക്ക് ആവാറില്ല, അതായത് ഇങ്ങനെ പുള്ളിങ്, അതായത് നമ്മളിപ്പോൾ പോണിറ്റെയിലൊക്കെ കെട്ടുമ്പോൾ നമ്മൾ പറയുമല്ലോ പോണിറ്റെയിൽ ഒരുപാട് കെട്ടരുത്, മുടി ഒരുപാട് പിടിച്ച് വലിക്കരുത്, അങ്ങനെ തന്നെ നമുക്ക് മുടി കൊഴിച്ചിൽ വരാനുള്ള ഒരു സാധ്യത ഉണ്ട്. അപ്പോൾ ആ ഒരു കാര്യമുണ്ടാവും. മാത്രമല്ല ഇപ്പോൾ സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഹെയർ നല്ല റഫ് ആവുന്നത് കണ്ടിട്ടുണ്ട്, ഇങ്ങനെ ഇട്ട് നമ്മൾ റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് ഇപ്പം നമുക്ക് തലമുടി ഇങ്ങനെ കെട്ടി വെക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നന്നായിട്ട് വെള്ളം പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷം, മുടിയിലുള്ള വെള്ളം നന്നായിട്ട് പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷം നമുക്ക് ആ വളരെ ജെന്റിലായിട്ട് തലയിലുള്ള വെള്ളം ഒന്ന് ഒപ്പിയെടുക്കാം. അതുമാത്രമല്ല മൈക്രോഫൈബർ പോലത്തെ ഉള്ള ടവലൊക്കെ കിട്ടും ഇപ്പം നമുക്ക് തലയിൽ കെട്ടിവെക്കാൻ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യം, നീരിറക്കം ഉള്ളൊരു ഒരുപാട് നേരം കെട്ടിവെക്കല്ല്, അത് കഴിഞ്ഞിട്ട് അഴിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ചെയ്യുക. ബ്ലോ ഡ്രൈ അല്ല, നമ്മൾ വെറുതെ എക്സ്റ്റേണലി പൊതുവേ ഹോട്ട് മറ്റേ ചൂടുള്ള അയണിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല, അല്ലാത്ത ഇപ്പോൾ ഫാനോ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ കുറച്ച് നേരം നമ്മൾ ഉണക്കാൻ നോക്കുക. പിന്നെ നനഞ്ഞ മുടി ഒരിക്കലും ചീകാനും പാടില്ല. തോർത്തിട്ട് ഇങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം വെച്ചിട്ട് ഇങ്ങനെ വെള്ളം കളയാൻ വേണ്ടി ഇങ്ങനെ തട്ടി തട്ടി ചെയ്ത് കഴിഞ്ഞാൽ മുടി പൊട്ടിപ്പോകാനുള്ള ഒരു സാധ്യതയുണ്ട്, റഫ് ആവാനുള്ള സാധ്യതയുണ്ട്, ക്യൂട്ടിക്കൽ ഡാമേജ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് ഇത്രയും കാര്യങ്ങൾ ചെയ്യരുത്. പിന്നെ നമ്മളിപ്പം ഹെയർ സ്റ്റൈലിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ അയൺ ചെയ്യുന്നവരുണ്ട്, കേൾ ചെയ്യുന്നവരുണ്ട്, ഇതൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ പല ഫംഗ്ഷൻസിനും കാര്യങ്ങളും പ്രോഗ്രാംസ് ഷൂട്ട്സിനും ഇതെല്ലാം ചെയ്യേണ്ടി വരും. അപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചെയ്യുന്നതല്ല കുഴപ്പം, അതിന് മുമ്പ് നമ്മൾ പ്രിക്കോഷൻ എടുക്കണം. അതായത് അതിന് മുമ്പ് നമ്മളൊരു മുൻകരുതൽ എന്നോണം ഇതിന് ഹീറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള സ്പ്രേ കിട്ടും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ക്രീംസ് കിട്ടും. ഇത് നിർബന്ധമായിട്ട് നമ്മളെ മുടിയിൽ ഉപയോഗിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഇത്തരത്തിലുള്ള സ്റ്റൈലിങ്ങിലേക്ക് പോകാൻ പാടുള്ളൂ, നമ്മുടെ കയ്യിൽ തന്നെ വയ്ക്കുക. അപ്പം ഇത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. മുടിയുടെ ആരോഗ്യവും അതുപോലെ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങൾ ഇനിയുമുണ്ട്. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ഏറ്റവും വലിയൊരു മിത്ത്, അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു തെറ്റായ ധാരണ എന്ന് പറഞ്ഞാൽ മുടിയുടെ ആരോഗ്യവും വളർച്ചയും നമ്മുടെ പുറമേ ഉള്ള കാര്യങ്ങൾ, അതായത് കുറേ പാക്ക് ഇട്ടാലോ എണ്ണ തേച്ചാലോ ഷാംപു തേച്ചാലോ ഒക്കെയാണ് അതിനകത്ത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്, അതിനകത്ത് ആശ്രയിച്ചിരിക്കുന്നതെന്ന് മിക്കവാറും ആൾക്കാർ പറയാറുണ്ട്. അതൊരു തെറ്റാണ്, അത് ഒരു ഘടകം മാത്രമാണ്. അതിനെക്കാട്ടിലൊക്കെ പ്രധാനം നമ്മുടെ ആരോഗ്യം, അതായത് ആന്തരികമായിട്ടുള്ള ആരോഗ്യം എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ചാണ് നമ്മുടെ ഹെയർ ഗ്രോത്തും സ്കിന്നിൻ്റെ ഭംഗിയൊക്കെ നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഹെയർ കെയറിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് നല്ല ഫുഡ് എന്തൊക്കെയാണ്, സൂപ്പർ ഫുഡ് എന്തൊക്കെയാണെന്നൊക്കെ ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ട്, അത് നിങ്ങൾ പോയി കഴിഞ്ഞാൽ അത് മനസ്സിലാവും. അതിൻ്റെ കൂടെ നമ്മൾ ഹെയർ കെയർ നന്നായിട്ട് ചെയ്യുക, ഉപയോഗിക്കുന്ന പ്രോഡക്ട്സ് നല്ല ബുദ്ധിമാനമായിട്ട് തിരഞ്ഞെടുക്കുക. കുറച്ച് മെനക്കേടാണെങ്കിലും നമ്മൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള നല്ല തലമുടി നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കും. തലമുടി മാത്രമല്ല നമ്മുടെ സ്കിൻ കെയറും അതുപോലെ തന്നെ നമുക്ക് നന്നായി മെച്ചപ്പെടുത്താൻ പറ്റും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്.